Hey guys, once again, welcome back to my YouTube channel. Today we are discussing on the topic skinny fat. 90% any given queries skinny fat in the okay. I skinny fat and the problem face the rather than other one. Any given and tackle in the thing. Even a marigat on the Runalur physique build the car and the complete idea. So, if you full light on a skinny fat a lingle, melinipund, pakshe. Body fat percentage is higher to thonna aalkaraanengil definitely aayittu ee video in full kaana njan idhil ellam kaaryangalum discuss cheyyum channel aadiyayittu kaanuvaanengil definitely subscribe to the channel and also notification button kuda hit cheya so adutha video varumbodhekku ningalku notifications labhikkunnathayirikkum skinny fat endaanu skinny fat t-shirtum kaaryangalokke idumbodhekku ichiri fit aayittu thonnum athyasham melinjirikkunnathayittu thonnum pakshe t-shirt okke varumbodhekku സാഗി ആയിട്ടുള്ള ചെസ്റ്റ് കുറച്ച് ഒരു ബെല്ലി ഫാറ്റ് കാണും ഒട്ടും മസിൽ മാസ് ഇല്ല എന്തുകൊണ്ട് നിങ്ങൾ സ്കിന്നി ഫാറ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല അല്ലെ ഒരു ബിഗിനർ ആണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിന്നി ഫാറ്റ് ആയിരിക്കും മസിൽസിന് റൗണ്ട്നെസ് ഇല്ല നല്ലതാണ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഫിസിക്കലി നിങ്ങളുടെ ആം സൈസും ഷോൾഡറിന്റെ വിട്ടും എല്ലാം വളരെ ചെറുതാണ് അല്ലെങ്കിൽ രണ്ടാമത് വരുന്നത് ഡയറ്റ് ചെയ്ത് കുറെ വെയിറ്റ് കുറച്ച ആൾക്കാർ ഡയറ്റ് എന്ന് പറഞ്ഞ് ഒരു 800 കാലറി അല്ലെങ്കിൽ 1000 കാലറീസിന്റെ ഒരു ക്രാഷ്ഡ് ഡയറ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്ത് തടി കുറച്ച ആൾക്കാരാണ് മിക്കതും സ്കിന്നി ഫാറ്റ് പീപ്പിൾ 6 മാസം കൊണ്ട് 50 കിലോ ഒക്കെ കുറച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിന്നി ഫാറ്റ് കാണും ഇനി സ്കിന്നി ഫാറ്റ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഡൗൺ ആയിരിക്കും സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനും കുറവായിരിക്കും നിങ്ങൾ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ലാബിലോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുക നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എന്താണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ബ്ലഡ് ചെക്കപ്പ് ചെയ്യാനാണ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് അറിയാനാണ് എന്ന് മാത്രം പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ലോ ആണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും ഇനി ഒരു കാര്യം ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല ഒരു ഹോർമോൺ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ് അറ്റ് ദ സെയിം ടൈം ജി എച്ച് ഒരു ഹോർമോൺ ആണ് ഇതുപോലെ പല ഹോർമോൺസ് ഉണ്ട് വിച്ച് വിൽ ഹെൽപ് ടു ബിൽഡ് മസിൽ ടെസ്റ്റോസ്റ്ററോൺ അതിലൊരു ഹോർമോൺ മാത്രം സ്കിന്നി ഫാറ്റ് സൊല്യൂഷൻ എന്താണ് സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ലീൻ മസിൽ മാസ് കൂട്ടുക നിങ്ങളുടെ ശരീരത്തിലെ ലീൻ മസിൽ മാസ് കുറവാണ് എന്തുകൊണ്ടാണ് കുറവ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നില്ല നിങ്ങൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നില്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂപ്പ് വെയ് പ്രോട്ടീൻ അല്ല നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം 90 കിലോ ഉള്ള ഞാൻ ഓൾമോസ്റ്റ് 190 to 200 grams ഓഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം ടു കീപ് ബിൽഡിങ് മസിൽ മനസ്സിലായി സെയിം തന്നെ 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ സ്കിന്നി ഫാറ്റ് 120 to 130 grams ഓഫ് പ്രോട്ടീൻ വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ഡബിൾ ദി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഡബിൾ ദി എമൗണ്ട് ഓഫ് ബോഡി വെയ്റ്റ് ഇത്ര എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്താലാണ് നിങ്ങൾ ഒരു പോസിറ്റീവ് നൈട്രജൻ ബാലൻസ് ഇരിക്കുള്ളൂ നിങ്ങൾ മസിൽ പ്രോട്ടീൻ സിന്തസിസ് എലിവേറ്റ് ചെയ്യുന്നൊക്കെത്തുള്ളൂ മസിൽ ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി കൂടത്തുള്ളൂ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ മാറ്റാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ്റെ കൺസംപ്ഷൻ കുറച്ച് കൂട്ടാവുന്നതാണ് ഡെഫിനറ്റ്ലി നിങ്ങളൊരു 0.81 grams ഓഫ് പ്രോട്ടീൻ മതി മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് പക്ഷേ റീസെൻ്റ് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അതിലും കൂടുതൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ എസ്പെഷ്യലി ടു ലൂസ് ഫാറ്റ് പ്രോട്ടീൻ എന്നുള്ളൊരു മാക്രോ ന്യൂട്രിയൻറ്റ് ഹെൽപ്പ് സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ബിഗിനേഴ്സ് ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സി ഞാൻ 3 കൊല്ലം ജിമ്മിൽ പോയി മര്യാദയ്ക്ക് 36 മാസം 3 കൊല്ലം എന്ന് പറഞ്ഞാൽ 36 മന്ത്സ് ആണ് 36 മന്ത്സ് ഒരു അറ്റ്ലീസ്റ്റ് 5 സെഷൻസ് എ വീക്ക് കൊടുക്കുന്ന ഒരാള് സ്കിന്നി ഫാറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ നിങ്ങൾ സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ബിഗിനേഴ്സ് ആണ് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക 3 മാസത്തെ മെമ്പർഷിപ്പ് കൊടുത്ത് 5 ദിവസം മാത്രം പോണ ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ജിമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണമെന്നില്ല നിങ്ങൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജിമ്മിൽ പോവുക അതിനനുസരിച്ചുള്ള ട്രെയിനിങ് സെഷൻ ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡിങ് റൂട്ടീൻസ് ചെയ്യുക ഒരു പീരിയഡൈസേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക കൂട്ടത്തിൽ തന്നെ കാലറി സർപ്ലസ് നിൽക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഒരു മെയിൻ്റനൻസ് ഫേസിൽ നിന്ന് തുടങ്ങി സ്ലോലി സ്ലോലി പ്രോഗ്രസ് ചെയ്യുക പിന്നെ സ്കിന്നി ഫാറ്റുള്ള ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പ് സ്കിന്നി ഫാറ്റ് ബോഡി ഡിസ്മോർഫിയ ഈ ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കട്ട് ചെയ്യണോ അതോ ബൾക്ക് ചെയ്യണോ ആദ്യം എനിക്ക് സ്കിന്നി ഫാറ്റ് ആണ് ഞാൻ കട്ട് ചെയ്യുന്നു അതോ ബൾക്ക് ചെയ്യുന്നു ബോഡി റീകോമ്പോസിഷൻ ലൂസ് ഫാറ്റ് ബിൽഡ് മസിൽ അറ്റ് ദ സെയിം ടൈം
in order to lose fat and build muscle at the same time ningal calories nalla pole consume cheyanam ningal at least maintenance phase in ningalde protein consumption kootanam ningalde fat intake which will help in your hormone production ningalde testosterone levels kootanayitte help in oru macronutrient koodaanu fat ee fat in at least 25 to 30 grams polyunsaturated fats in konduvaran nokka kootathil thanne saturated fats oru 10 to 15% ningal overall intake in oru 10 to 15% aakkan nokka kootathil thanne nalla nalla polyunsaturated monounsaturated fats available aanu idella incorporate cheythu oru nalla healthy maintenance phase ningal follow cheya at least oru 3 to 4 months consistently ini enginaanu progress check cheynathu ningal day 1 nikkunna oru photo eduka 3 months continuous ആയിട്ട് ട്രെയിൻ ചെയ്യുക നിങ്ങൾ ഡേ വൺ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക മെഷർമെന്റ്സ് എടുക്കുക നിങ്ങളുടെ വെയ്സ്റ്റ് മെഷർമെന്റ് എന്താണോ ഹിപ്പ് മെഷർമെന്റ് എന്താണോ ഒരു ഫാറ്റ് കാലിപ്പർ യൂസ് ചെയ്യുക ഫാറ്റ് കാലിപ്പർ കിട്ടും ആമസോണിൽ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫാറ്റ് കാലിപ്പർ വെച്ചിട്ട് നിങ്ങളുടെ ലോവർ ബെല്ലി അപ്പർ ബെല്ലിയുടെ തിക്നെസ് എടുക്കുക എത്ര എംഎം ഉണ്ട് എത്ര എംഎം തിക്നെസ് ഉണ്ടെന്ന് നോക്കുക 3 months കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഗ്രസീവ് ഓവർലോഡിങ് റൂട്ടീൻ ചെയ്യുക അതിനുശേഷം വീണ്ടും മെഷർമെന്റ്സ് എടുക്കുക എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ്സ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ചിലപ്പം നിങ്ങളുടെ മെഷർമെന്റ്സ് കുറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്തതാണ് കുറച്ച് ദാറ്റ് മീൻസ് യു ഹാവ് ഗെയിൻഡ് മസിൽ മാസ് നിങ്ങളുടെ ശരീരത്തിൽ ലീൻ മസിൽ മാസ് കൂടി ഇനി സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം കണ്ടമാനം കാർഡിയോ സെഷൻസ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ബട്ട് റാദർ ഫോക്കസ് ഓൺ യുവർ ആക്ടിവിറ്റി ലെവൽ നിങ്ങളുടെ ഡെയിലി സ്റ്റെപ്സ് കൂട്ടാൻ നോക്കുക ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി അത് കാണാം സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നോൺ എക്സസൈസ് ആക്ടിവിറ്റി നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് നീറ്റ് ലെവൽസ് കൂട്ടാൻ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു 8,000-10,000 സ്റ്റെപ്സ് എവറി ഡേ നിങ്ങൾ ബൾക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ ബോഡി റീകോമ്പോസിഷൻ ആണെങ്കിൽ നിങ്ങൾ കട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽസ് 8,000-10,000 റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക മെഷർമെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മെഷർമെന്റ്സ് ദയവ് ചെയ്തെടുക്കുക നിങ്ങളുടെ വെയ്സ്റ്റ് മെഷർമെന്റ് ഹിപ്പ് മെഷർമെന്റ് നെക്ക് മെഷർമെന്റ് ബൈസെപ്സിന്റെ മെഷർമെന്റ് ലെഗിന്റെ മെഷർമെന്റ് എല്ലാം എടുത്ത് നോക്കുക എല്ലാത്തിൻ്റെ മെഷർമെന്റ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താണ് 3 months കഴിഞ്ഞ് എന്ത് പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഫോട്ടോസ് എടുക്കുക നിങ്ങളുടെ ജിം നിങ്ങളുടെ അടുത്തുള്ള ജിമ്മിൽ ഇൻബോഡി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഇൻബോഡി ടെസ്റ്റ് എടുത്ത് നോക്കാം കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോകുക കറക്റ്റ് നിങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചുള്ള പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുക ഡെയിലി നിങ്ങളുടെ സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യുക നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽസ് കൂട്ടുക കണ്ടമാനം കാർഡിയോ ചെയ്യാൻ ഞാൻ പറയത്തില്ല പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾ ഈ പറയുന്ന പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്ന് തോന്നുവാണെങ്കിൽ കാർഡിയോ സെഷൻസ് കുറച്ച് ആഡ് ചെയ്യുക പ്രോട്ടീൻ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ വെക്കുക മേക്ക് ഷുവർ ടു കൺസ്യൂം ഒരു 4 grams ഓഫ് ലൂസീൻ എവറി 3 to 4 hours 4 grams ഓഫ് ലൂസീൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ് നിങ്ങളുടെ പ്രോട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ്സ് ഒരെണ്ണമാണ് ലൂസീൻ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീനിൽ ഇനഫ് ലൂസിൻ കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും സോ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചാടിക്കറി എന്ത് പ്രോട്ടീനും കഴിക്കാൻ എന്നല്ല അതിൻ്റെ നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് മാത്രം എടുക്കാൻ നോക്കുക നല്ല ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേ പ്രോട്ടീൻ എഗ്സ് ചിക്കൻ സോയ ബീഫ് ഫിഷ് ഇതൊക്കെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സസ് ആണ് ഇതിൻ്റെ കൺസംഷൻ കുറച്ച് കൂട്ടാൻ നോക്കുക നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ സോയ ടോഫു ഇതുപോലത്തെ കുറേ പ്രോട്ടീൻ സോഴ്സസ് അവൈലബിൾ ആണ് പീസ് ഇതുപോലത്തെ കുറേ പ്രോട്ടീൻ സോഴ്സസ് അവൈലബിൾ ആണ് അതും നിങ്ങളുടെ ഡയറ്റിൽ സോ സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ സ്കിന്നി ഫാറ്റാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എൻ്റെ അടുത്ത് സ്കിന്നി ഫാറ്റാണെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ 3 months വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ 1 month ജിമ്മിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾ 1 month ജിമ്മിൽ പോകുന്നുണ്ട് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ കാലറീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നുണ്ടോ നിങ്ങളൊരു പ്രോഗ്രസീവ് ഓവർലോഡിങ് റൂട്ടീൻ ആണോ ചെയ്യുന്നത് നിങ്ങളുടെ മസിൽസ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മസിൽസിന് വീക്ക്ലി ബേസിസ് ഇത്രയും സെറ്റ്സ് ചെയ്യുന്നുണ്ടോ എവറി 4 to 6 weeks കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഡീലോഡ് ചെയ്യാറുണ്ടോ എല്ലാം ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് മസിൽ മാസ് ബിൽഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ കാണാനായിട്ട് നിങ്ങൾ ജിമ്മിൽ പോയി രാവിലെ 2 മുട്ട കഴിച്ചു ഒരു ഏത്തപ്പഴം കഴിച്ചു
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒരു നല്ല ചേഞ്ച് വരണം എന്നില്ല. ടോട്ടൽ കാലറീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വെയ്റ്റ് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ടോട്ടൽ സെറ്റ്സ് പെർ വീക്ക്, ഓരോ മസിൽസിനും ഇത്രയും സെറ്റ്സ് വീതം കൊടുക്കാനായിട്ട് നോക്കുക, നിങ്ങളുടെ മിനിമം എഫക്റ്റീവ് വോളിയൂം എന്താണെന്ന് കണ്ടുപിടിക്കുക, മാക്സിമം റിക്കവറബിൾ വോളിയൂം എന്താണെന്ന് കണ്ടുപിടിക്കുക, ഇതിനിടയ്ക്കുള്ള ട്രെയിനിങ് സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റെപ്സ് കൂട്ടുക, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ഫാക്ടർ മാത്രം കറക്റ്റായിട്ട് ചെയ്തിട്ട് എൻ്റെ സ്കിന്നി ഫാറ്റ് എന്താണ് പോകാത്തേ എന്ന് ചോദിക്കല്ലേ, എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ചാക്കിയതിന് ശേഷം ഈ ചോദ്യം നിങ്ങളെ മനസ്സിൽ വീണ്ടും വരത്തില്ല. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ കണ്ടന്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം.